കൊടിയത്തൂർ കാരക്കുറ്റിയിൽ പക്ഷികളെ ക്രൂരമായി വേട്ടയാടിയ സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുന്നു. നടപടിയെടുക്കാൻ ചുമതലപ്പെട്ട SPCA തസ്തികയിലെ ഒഴിവുകൾ അടിയന്തരമായി നികത്തണമെന്ന് പഞ്ചായത്ത് ജൈവവൈവിധ്യ പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു. കൊടിയത്തൂർ കാരക്കുറ്റിയിൽ ദേശാടന പക്ഷികളെ ഉൾപ്പെടെ കണ്ണിൽ സൂചിക്കയറ്റി ക്രൂരമായി വേട്ടയാടിയ സംഭവത്തിൽ നടപടിയില്ലാത്തതിനെതിരെ പ്രതിഷേധം വ്യാപകമാവുന്നു. പോലീസിനും വനം വകുപ്പിനും നടപടിയെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു അനിമൽസ് വിഭാഗമാണ് നടപടിയെടുക്കേണ്ടത്. എന്നാൽ SPCA ഇൻസ്പെക്ടർ തസ്തിക ജില്ലയിൽ 2 വർഷമായി ഒഴിഞ്ഞുകിടക്കുകയാണ്. വർഷങ്ങളായി പ്യൂൺ തസ്തികയും ഒഴിഞ്ഞുകിടക്കുന്നു. 2 തസ്തികകളിലെയും ഒഴിവുകൾ എത്രയും പെട്ടെന്ന് നികത്തുന്നതിന് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് കൊടിയത്തൂർ പഞ്ചായത്ത് ജൈവ വൈവിധ്യ പരിസ്ഥിതി സമിതി ആവശ്യപ്പെട്ടു. പക്ഷികളെ ക്രൂരമായി വേട്ടയാടിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സമിതി ആവശ്യപ്പെട്ടു. കൺവീനർ ബാബു പുലിക്കുന്നു അധ്യക്ഷനായി. അംഗങ്ങളായ സി ഫസൽ ബാബു, റനീഷ് കളത്തിങ്ങൽ, ഷാലു തോട്ടുമുഖം തുടങ്ങിയവർ സംസാരിച്ചു. കാരക്കുറ്റി പ്രദേശത്ത് നിരന്തരമായി പക്ഷികളെ ക്രൂരമായി വേട്ടയാടുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം കുറ്റം ആവർത്തിക്കുമെന്നും വാർഡ് മെമ്പർ വി ഷംലൂലത്ത് പറഞ്ഞു. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു സംരക്ഷണ വിഭാഗത്തിൽപ്പെട്ട ഈ പക്ഷികളല്ലാത്തതിനാൽ നമുക്ക് ഇതിനെതിരെ നടപടിയെടുക്കാൻ ഞങ്ങളിൽ വകുപ്പൊന്നും ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. പോലീസിൽ അറിയിച്ചപ്പോഴും പോലീസും പറയുന്നത് ഞങ്ങൾക്കും ഇതിൽ നടപടിക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച സമയത്ത് SPCA എന്ന് പറഞ്ഞ വകുപ്പുണ്ട് കോഴിക്കോട്, അവരുമായിട്ട് ബന്ധപ്പെട്ടു. അവർ ബന്ധപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഇതിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ തസ്തികയിലേക്ക് നിന്ന ഇൻസ്പെക്ടറെയാണ് ഞാൻ ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് ആ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. ഈ ഇൻസ്പെക്ടർ കഴിഞ്ഞ 2 വർഷം മുമ്പ് റിട്ടയർഡായി പോയതാണ്. അതിൻ്റെ കൂടെ ഒരു പ്യൂണും കൂടെ ഉണ്ടായിരുന്നത്, പ്യൂണും റിട്ടയർഡ് ആയിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ആ ഒരു തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു ക്രൂരത പറഞ്ഞ് അതിന് നടപടി എടുക്കാൻ വേണ്ടി പറയാൻ ഒരു വകുപ്പില്ല എന്നാണ് അതിൻ്റെ വാസ്തവം. എത്രയും പെട്ടെന്ന് ജില്ലാ പഞ്ചായത്ത് ഇടപെട്ട് ആ ഒരു തസ്തിക നികത്തണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കാരക്കുറ്റി കക്കാടംതോടിന് സമീപമുള്ള വയലിൽ നിന്നാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ അടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം നിരവധി പക്ഷികളെ കണ്ണിൽ സൂചിക്കയറ്റി ക്രൂരമായി വേട്ടയാടിയത്. വിവരം നാട്ടുകാർ അറിഞ്ഞെത്തിയതോടെ സംഘം സാധനങ്ങൾ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് നാട്ടുകാർ കണ്ടെത്തി പിടികൂടുകയായിരുന്നു. വയലിൽ വരുന്ന പ്രാവുകൾ, കൊക്കുകൾ, ദേശാടന പക്ഷികൾ തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ഇരകൾ. മൃഗങ്ങൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കും ക്രൂരതകൾക്കുമെതിരെ നടപടിയെടുക്കാൻ ജില്ലയിൽ സംവിധാനമില്ലാത്തതാണ് ഇത്തരം ക്രൂരകൃത്യങ്ങൾ തുടരുന്നതിന് കാരണമാവുന്നത്. ന്യൂസ് ബ്യൂറോ മുക്കം.